ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ട പെണ്ണ് ശരീരത്തിൽ വസ്ത്രം സുഗന്ധങ്ങളെല്ലാം പുരട്ടിയിട്ട്, ശരീരത്തിൽ വസ്ത്രങ്ങളിൽ സുഗന്ധങ്ങളെല്ലാം പുരട്ടിയിട്ട് ഏതെങ്കിലും ഒരു പെണ്ണ് പുറത്തിറങ്ങി കഴിഞ്ഞാ മുച്ചുനബി പറയാണ് പിന്നെ അവൾ പുറത്തു പോയി, അവൾ വസ്ത്രത്തിൽ സ്പ്രേ അടിച്ചു, സുഗന്ധങ്ങളൊക്കെ പുരട്ടി, വസ്ത്രത്തിൽ അത്ര പുരട്ടി, അങ്ങനെ അത്ര പുരട്ടിയിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാ അവൾ ജനങ്ങൾക്കിടയിലൂടെ അങ്ങനെ നടന്നു പോയി. അത്തറിന്റെ ഗന്ധം അവരുടെ മൂക്കിലെ കടിച്ചു കയറുമ്പോ എന്തൊരു വാസനയാണ്, എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരു മനോഹരമായ സൗന്ദര്യമാണ് എന്ന് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ നിങ്ങളെ കുറച്ച് പറഞ്ഞു കഴിഞ്ഞാല് സൗന്ദര്യം കാട്ടിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ട പെണ്ണിനെ പുറത്തിറങ്ങിക്കഴിഞ്ഞ ആ സഹോദരിയുടെ സൗന്ദര്യം കണ്ടുകൊണ്ട് ആ ചെറുപ്പക്കാരെ നോക്കിപ്പോയാസാനിയാ ആ ചെറുപ്പക്കാരന്റെ കണ്ണ് വ്യഭിചാരം ചെയ്തുവല്ലോ. ആ കണ്ണ് വ്യഭിചാരം ചെയ്യാനുള്ള കാരണമായിട്ട് ഈ പെണ്ണാണല്ലോ, പെണ്ണിന്റെ വസ്ത്രധാരണയാണല്ലോ അതിന്റെ കാരണം. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് ആ പെണ്ണിനും അതിന്റെ പാപം അല്ലാഹു നൽകും. സുഹാബ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞത് മനസ്സിലായോ? എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ നല്ല ശരീരത്തിന്റെ അഴക് പുറത്തേക്ക് കാണുന്ന രൂപത്തിൽ വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങി, അല്ലെങ്കിൽ ശരീരത്തിൽ അത്രയൊക്കെ പുരട്ടിയിട്ട് നമ്മളിങ്ങനെ വസ്ത്രം കരുത്തി അത്ര ഇതൊക്കെ പുരട്ടി പുറത്തിറങ്ങി, അങ്ങനെ പുറത്തിറങ്ങിയ സമയത്ത് ഏതെങ്കിലും ചെറുപ്പക്കാരൻ ഇങ്ങനെ നോക്ക് പച്ച കണ്ടോ, ആ വെള്ളം കണ്ടോ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞ അല്ലെങ്കിൽ അടുത്ത് കൂടെ ഇങ്ങനെ പോകുമ്പോ അങ്ങനെ ആരെങ്കിലും നമ്മുടെ ശരീരം നമ്മൾ പുരട്ടിയ അത്തറിന്റെ ആ ഒരു വാസന അവരുടെ മൂക്കിലേക്ക് അടിച്ചിട്ട് അവർ പറഞ്ഞാൽ മതി. ഇപ്പൊ കല്യാണ വീട്ടിലൊക്കെ ഞാൻ കണ്ടില്ലെങ്കിൽ, അതല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലൊക്കെ, ഇപ്പൊ പിന്നെ കൂട്ടം കൂടി നിൽക്കാൻ പറ്റുന്ന അതൊന്നും കാണില്ലല്ലോ, അതല്ലെങ്കിൽ കാണാം ഈ കോളേജിന്റെ മുമ്പില്, സ്കൂളിന്റെ മുമ്പില്, ഒക്കെ ഇങ്ങനെ കാണാം. ഇങ്ങനെ ഒരു കയ്യിൽ ചാവി ഉണ്ടാവും, ഒരു കന്നട ഫ്രീക്ക് കന്നട ഉണ്ടാവും, മുടിയൊക്കെ യോഹോ യോഹോ രൂപത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചാവി കറക്കാണ്ട് ഇങ്ങനെ പറഞ്ഞാ അളിയാ 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 കണ്ട കണ്ടോ, പച്ച വരുന്നത് കണ്ടോ, ചുവപ്പ് വരുന്നത് കണ്ടോ, അങ്ങനെ പറഞ്ഞിരിക്കാൻ കുറെ എണ്ണം ഉണ്ടാവും അല്ലേ, കലാലയത്തിന്റെ മുമ്പിലും കോളേജിന്റെ മുമ്പിലൊക്കെ. അപ്പൊ അവരുടെ അങ്ങനത്തെ ആളുകളുടെ മുമ്പിലേക്ക് അവർക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ, അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങളെ ശരീരത്തെ നിങ്ങൾ ഭംഗിയാക്കിയിട്ട് ഇറങ്ങിയാൽ അവര് കാണുമ്പോ അവരും കുറ്റക്കാരാണ്, കാരണക്കാരായി നിങ്ങളും കുറ്റക്കാരാവും. എങ്ങനെ ആ പറയുന്ന ആളുകളും കുറ്റക്കാരാണ്, അതേപ്രകാരം അവര് പറയാൻ കാരണക്കാരായതാരാ, നിങ്ങളല്ലേ, ഈ വസ്ത്രമല്ലേ, അതുകൊണ്ട് നിങ്ങളും കുറ്റക്കാരാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട് فمرت على قوم يجدوا ريحها فهي زانية فهي زانية അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് നിങ്ങളുടെ വസ്ത്രം കാരണം നിങ്ങളുടെ ശരീരത്തിനെ കുറെ അന്യപുരുഷൻ നോക്കിക്കഴിഞ്ഞാൽ അവൻ നോക്കുമ്പോൾ അവന്റെ കണ്ണിന് വ്യഭിചാരത്തിന്റെ തെറ്റാണ്, അവന്റെ കണ്ണിന് വ്യഭിചാരത്തിന്റെ പാപം അല്ലാഹു നൽകുമെന്നാണ്. അതേ പ്രകാരം മഹറാമിയത്തിലെ കണ്ണ് നോക്കാൻ കാരണമായ ആ പ്രിയപ്പെട്ട പെണ്ണിനെ അല്ലാഹു അതേ തെറ്റ് നൽകുമെന്ന് നബിയനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്റെ പ്രഭാഷണം ഞാൻ ചുരുക്കി പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് പറയട്ടെ, അതുകൊണ്ട് സലാഹ്യത്തുള്ളൊരു പെണ്ണായി മാറണം പെങ്ങളേ, ഈമാനുള്ളൊരു പെണ്ണായി നിങ്ങൾ മാറണം പെങ്ങളേ, ഈമാനുള്ള പെണ്ണിന്റെ മറ്റൊരടിയാളം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നല്ല വേഷം ധരിക്കുന്ന ഭാര്യയാണെന്ന് പറഞ്ഞല്ലോ, നല്ല വേഷം ധരിക്കുന്ന ഭാര്യയുടെ മറ്റൊരു അടയാളം എന്താണ്, അവളുടെ തലയുടെ മുടി പുറത്ത് കാണാത്ത രൂപത്തിൽ അവള് തലമറക്കുന്നവളാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തലമുടി പുറത്ത് കാണാത്ത രൂപത്തിൽ തലമറക്കുന്നവളാണ്, ശ്രദ്ധിക്കേണ്ട വിഷയമല്ലേ, തലമുടി പുറത്ത് കാണരുത്, ഏയ് തലമുടി പുറത്ത് കാണാത്ത രൂപത്തിൽ തലമറക്കുന്നവള്, അതിപ്പോ എങ്ങനെയാ, അതിപ്പോ അന്വേഷിച്ച് കണ്ടെത്തന്നെ വേണ്ടി വരും, കാണാതിപ്പോ കാണാനില്ല.
എങ്ങനെ തലമറച്ചാലും ഉണ്ടാവും ബർക്കത്തിന്. ഇതാ ബർക്കത്തിന് കുറച്ചും കൂടി, അത് എങ്ങനെ മുഫ്തിട്ടാലും ശരി, പിന്നെ അവിടെ കുത്തിയാലും പിന്നെ ഇവിടെ കുത്തിയാലും എവിടെ കുത്തിയാലും ബർക്കത്തിന് കുറച്ചും കൂടി ഇങ്ങനെ കാണും. ലേ ചില ആളുകൾ കേട്ടോ, എല്ലാരും ഇല്ല, എന്നാ അതിനപ്പുറം ഇൻഷാല്ലാ മാഷാല്ലാ നല്ല രൂപത്തില് മൊക്കനൊക്കെ ഇങ്ങനെ കുത്തിയിട്ട് മാഷാല്ലാ ഹിജാബ് കിട്ടും, കണ്ണും കൂടി കാണൂല. ആ രൂപത്തിൽ ഇൻഷാല്ലാ നല്ല രൂപത്തിൽ മറച്ചു നടക്കുന്നവരുണ്ട്, കയ്യനൊക്കെ കയ്യറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നല്ല രൂപത്തിൽ ഇങ്ങനെ മാഷാല്ലാ. ലേ അങ്ങനത്തെ ആളുകളില്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറയുന്നു, തലമുടി പുറത്ത് കാണിക്കാത്ത രൂപത്തിൽ തലമറച്ച് നടക്കുന്ന പെണ്ണെ ആരാൻ, അവൾ നല്ലവളാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാഷാഅല്ലാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുന്നു, ഒരിക്കലും തന്നെ നിങ്ങൾ തലമുടി പുറത്ത് കാണിക്കാൻ പാടില്ല, തലമുടി അന്യപുരുഷന്മാരെ കാണാൻ പാടില്ല, അന്യപുരുഷന്മാരെ കാണുന്ന രൂപത്തിൽ നിങ്ങൾ തലമറയ്ക്കരുതേ. അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ചിന്തിക്കാൻ വേണ്ടി പറയാണ്, കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരും വാപ്പമാരും കുഞ്ഞുമക്കൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കള് അവർക്ക് നിങ്ങൾ വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോ ഈ വിഷയങ്ങളൊക്കെ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. അല്ലാഹുവേ ചെറുപ്പകാലത്ത് നിങ്ങൾ മക്കളെ എങ്ങനെയാണോ ശീലിപ്പിക്കുന്നത് ആ രൂപത്തിലായിരിക്കും മക്കളുടെ വസ്ത്രദാനങ്ങൾ വരുന്നതെന്ന് മറന്നു പോവണ്ട. ചെറുപ്പകാലത്ത് ഏത് രൂപത്തിലാണോ നമ്മുടെ മക്കൾക്ക് നമ്മൾ വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നത്, ഏത് രൂപത്തിലുള്ള വസ്ത്രമാണോ നമ്മൾ ചെറുപ്പകാലത്ത് മക്കളെ ധരിപ്പിക്കുന്നത് ആ രൂപത്തിൽ മാത്രമാണ് അവർക്ക് പ്രായമാകുമ്പോഴും അവർ വലുതാകുന്ന സമയത്തും ആ വസ്ത്രം തന്നെയാണ് അവർ സ്വീകരിക്കുന്നതെന്ന് നമ്മൾ മറന്നു പോവല്ലേ. ചെറുപ്പത്തിലെ തലമറച്ചുകൊണ്ട് ശീലിപ്പിക്കണം നമ്മള്, ചെറുപ്പത്തിലെ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് ശീലിപ്പിക്കണം നമ്മള്. മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നത് കാണാ, അന്നൽ മറഅത മഹ്മൂറത്തും ബിസതിരി വജീഹാ വജമീഇ ബദനിഹാ അനിൽ അജ്നബീ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയട്ടെ, അന്യപുരുഷന്മാർക്ക് നിങ്ങളെ ശരീരം ഒരു മറയാവണം. പ്രിയപ്പെട്ടവരെ അന്യപുരുഷന്മാരുടെ മുമ്പിൽ നിങ്ങളെ ശരീരം ഒരു മറയാവണമെന്നാണ്. ഒരിക്കലും നിങ്ങളെ തലമുടി അന്യപുരുഷന്മാരെ കാണാൻ പാടില്ല. കാരണം എന്തെന്നറിയോ, ഇസ്രായേൽ മീറാജിലെ രാത്രിയിൽ ഞാൻ യാത്ര പോയില്ലേ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ സമയമാണല്ലോ ഇസ്രായേൽ മീറാജിന്റെ സമയം എന്നുള്ളത്. ആ ഇസ്രാ മീറാജിന്റെ യാത്ര ഞാൻ പോയ സമയത്ത് ഒരുപാട് അത്ഭുതങ്ങൾ ഞാൻ ആ യാത്രയിൽ കണ്ടുപോയ സുഹാബ, എന്നെ സങ്കടപ്പെടുത്തിയൊരു കാഴ്ചയുണ്ടാകുന്ന സുഹാബ, എന്റെ മനസ്സിന് വല്ലാത്ത സങ്കടം തന്ന, എന്റെ മനസ്സിന് വല്ലാത്ത ദുഃഖം തന്ന ഒരു കാഴ്ച കണ്ടപ്പോ ഞാൻ ഒരുപാട് 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 കരഞ്ഞു പോയിട്ടുള്ള സുഹാബ, നരകം കണ്ടപ്പോ കണ്ണു നിറഞ്ഞിട്ടുള്ള സുഹാബ, നരകത്തിലുള്ള ഭയാനകമായ അദാബ് കണ്ടപ്പോ ഞാൻ കരഞ്ഞിട്ടുണ്ടായിരുന്ന. പക്ഷേ എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില സഹോദരിമാര് അല്ലാഹു അദാബ് കൊടുക്കുന്ന ഭയാനകമായ രംഗം കണ്ടപ്പോ ഞാൻ എന്റെ കണ്ണ് നിറഞ്ഞു പോയ സുഹാബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, അങ്ങനെ പരലോകത്തെ വിചാരണ ഞാൻ കാണുന്ന സമയത്ത് ചില സഹോദരിമാരെ ചില സഹോദരിമാരുടെ മുടിക്കെട്ടിനെ മലക്കൂളിങ്ങനെ പിടിച്ചു വെക്കുകയാണ്, അവരുടെ മുടിക്കെട്ടിനെ മാലാകമാരെ പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് പോവുകയാണ്, നരകത്തിലെ ഭയാനകമായ അദാബ് അനുഭവിക്കുന്ന നരകക്കുണ്ടിലേക്ക് ഒരു പെണ്ണിന്റെ മുടി വലിച്ചുകൊണ്ട് പോവുകയാണ്. ആലോചിക്കാൻ കഴിയോ പ്രിയപ്പെട്ടവരെ, ആലോചിക്കാൻ കഴിയോ പ്രിയപ്പെട്ടവരെ, ഈ ഹദീസുകളൊക്കെ കേൾക്കുമ്പോ മനസ്സിലേക്ക് ഈമാനിന്റെ മാറ്റം വരണ്ടേ, ഈ ചരിത്രങ്ങളൊക്കെ കേൾക്കുമ്പോ മനസ്സിലേക്ക് പേടി വരണം പോലെ, പേടി വരണം പെങ്ങളെ, മനസ്സിലേക്ക് ഈമാനുള്ള പ്രകാശത്തെ കടത്തി വരണം പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, ആ പെണ്ണിന്റെ മുടി നീട്ടി പിടിച്ചുകൊണ്ട് മാ
കാലാഹമാര് ഭരിച്ചു കൊണ്ടുപോവുകയാണ്. കയ്യല്ല പിടിച്ചത്, കാലല്ല പിടിച്ചത്, അവളുടെ മുടിക്കാണ് മാലാഹമാര് പിടിച്ചത്. അല്ലാഹുവേ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുടിക്ക് പിടിച്ചാല് വേദനിക്കാത്തവരുണ്ടോ? നമ്മുടെ കയ്യിനൊരു പിടുത്തം പിടിച്ചാൽ നമുക്ക് സമാധാനിക്കാമല്ലോ. നമ്മുടെ മൂക്കിന് പിടിച്ചാലും നമുക്ക് സമാധാനിക്കാമല്ലോ. ചെവിയിൽ പിടിച്ചാലും നമുക്ക് സമാധാനിക്കാമല്ലോ. നമ്മുടെ പിടി പിടിച്ചുകൊണ്ട് ഒരാള് വലിച്ചു കഴിഞ്ഞാ അതിന്റെ വേദന എത്രയാണ് ചെറുപ്പക്കാരാ, അതിന്റെ വേദന എത്രയാണ് പ്രിയപ്പെട്ട ഈമാനുള്ള പെങ്ങളെ. നമ്മുടെ മുടിക്ക് ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാ അതിന്റെ വേദന താങ്ങാ നമ്മളെ കൊണ്ട് കഴിയൂല്ല. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, മുടിക്കൊരു പിടുത്തം കുടിച്ചു കഴിഞ്ഞാൽ ആ വേദന മൂർത്താവിനെ കടിച്ചു കയറുമല്ലോ. അല്ലാഹുവേ അല്ലാഹുവേ, അങ്ങനെ മുടിയിൽ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു വിമാനമുണ്ട്. എങ്ങോട്ടാണ് 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 ജിബ്രീലെ, ആ പെണ്ണിനെ മാലാഖമാര് ഭരിച്ചു കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന തങ്ങളെ, അത് തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടൊരു പെണ്ണാണ് നബിയെ, അവൾ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു പെണ്ണാണ് നബിയെ. എന്ത് തെറ്റാണ് ജിബ്രീലെ അവളെ ചെയ്തത്? എന്ത് തെറ്റാണ് അവള് ചെയ്തിട്ടുള്ളത്? എന്തേ മലാഹമാരെ അവളുടെ മുടിയിൽ പിടിച്ചുകൊണ്ട് വലിച്ചു കൊണ്ടുപോവാൻ മാത്രം എന്ത് പാപമാണ് അവൾ ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, അവൾക്ക് നമസ്കാരത്തിൽ കുറവില്ലാകിരുന്ന നബിയേ, നോമ്പുകൾക്ക് അവർക്ക് കുറവില്ലാകിരുന്നോ, സദഖകൾക്ക് അവൾക്ക് കുറവില്ലാകിരുന്നോ, ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ അവൾ ചെയ്തവനാണ്. പക്ഷേ അവൾക്കൊരു പ്രശ്നമുണ്ടാകരുന്ന തങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ പറയുകയാണ്, അവൾക്ക് അല്ലാഹു നൽകിയ മുടിയുണ്ടല്ലോ, അവൾക്ക് അല്ലാഹു നൽകിയ മുടിയുണ്ടല്ലോ നബിയേ, ആ മുടി മറ്റൊരുത്തന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചവളാണ് നബിയേ, അന്യപുരുഷന്റെ മുമ്പിൽ മുടി കാണിച്ചവളാണ് നബിയേ, അന്യപുരുഷന്റെ മുമ്പിൽ മുടി കാണിച്ചവളാണ് നബിയേ, അന്യപുരുഷന്റെ മുമ്പിൽ മുടി പ്രദർശിപ്പിച്ചവളാണ് നബിയേ. തലമറക്കുന്ന പെങ്ങളെ, മുക്കന കൊള്ള തലമറക്കുന്ന ഹിമാനുള്ള ഉമ്മ, തട്ടം കൊള്ള തലമറക്കുന്ന ഹിമാനുള്ള ഉമ്മ, നിങ്ങൾ ആരെയും അനിയനെ കുറ്റപ്പെടുത്തുകയല്ല, അറിവ് നിലാവിലെ ഉമ്മമാരൊക്കെ നല്ല ഉമ്മമാരാണ്, അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ. ആരെയും കുറ്റപ്പെടുത്തുകയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് അതേ ഹദീസ് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. പലരും ഇതിന്റെ ഗൗരവം അറിയാത്തത് കൊണ്ടാണ് തലമറക്കുമ്പോ പുടിവലിയിലേക്ക് വരുന്നത്. പലർക്കും ഇതിന്റെ ഗൗരവം അറിയാത്തത് കൊണ്ടാണ് തലയും മറക്കാതെ ജനങ്ങൾക്കിടയിലൂടെ നാട്ടുകാർക്കിടയിലും ഇങ്ങനെ നടന്നു പോകുന്നത്. അല്ലാഹുവേ തലമറച്ചാൽ തന്നെ മുടി പുറത്താണ്, തലമറച്ചാൽ തന്നെ മുടി മുഴുവനായിട്ട് മറയുന്നില്ല. ഏതെല്ലാം രൂപത്തിലാണ് നമ്മുടെ പല സഹോദരിമാരും തലമറക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങൾ പാറിയങ്ങനെയാവാ പാടില്ല ചെറുപ്പക്കാരാ, അറിവിനിലാവ് കേട്ടുകൊണ്ടിരിക്കും മഹിമാനുള്ള വാപ്പമാരെ, നിങ്ങളെ പ്രിയപ്പെട്ട പാരെ അങ്ങനെയാവാ പാടില്ല വാപ്പമാരെ, നിങ്ങളെ പെൺമക്കൾ അങ്ങനെ ആവാ പാടില്ല വാപ്പാ, നിങ്ങളെ വീട്ടിലേക്ക് കയറി വരുന്ന മരുമകള് അങ്ങനെയാവാ പാടില്ല. ഒരു കുടുംബത്തിന്റെ നെടുന്തൂണല്ലേ നിങ്ങളെ, ഒരു കുടുംബത്തിന്റെ അച്ചുതണ്ടല്ലേ നിങ്ങളെ, ഒരു കുടുംബത്തിന്റെ കെടാ വിളക്കായി മാറല്ല പ്രകാശ ഗോപുരമല്ലേ നിങ്ങളെ, നിങ്ങൾ പറഞ്ഞാൽ കുടുംബം അംഗീകരിക്കുമല്ലോ, നിങ്ങൾ പറഞ്ഞാൽ കുടുംബം അനുസരിക്കുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് വിനയത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമുക്ക് അല്ലാഹു തന്ന മുടി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ടല്ലേ മഹത്തുക്കൾ പഠിപ്പിച്ചത്, പെണ്ണേ നമ്മുടെ തലയിൽ നല്ല കൊഴിഞ്ഞുപോയി
പോയ മുടിയാണെങ്കിലാണ് ശരി, അത് കുഴിച്ച് മൂടലല്ലേ സുന്നത്ത്. എന്നാലും അത് മറ്റുള്ളവന്റെ മുമ്പിൽ കാണിച്ചു കഴിഞ്ഞാ ആ ഒരു മുടി കണ്ട കാരണം കൊണ്ട് അല്ലാഹ് നമ്മ പരലോകത്തിന് ശിക്ഷിക്കുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ ഇതൊന്നും ഉസ്താദ് പേടിപ്പിക്കാൻ വേണ്ടി പറയുകയാണെന്ന് നിങ്ങൾ പറയണ്ട. ഇതൊക്കെ ഉസ്താദേ നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കാൻ പറയുകയല്ലേ എന്ന് നിങ്ങൾ പറയരുത്. ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ പൊരുത്തമുള്ളവരായി തീരണ്ടേ? നമ്മുടെ കുടുംബം അല്ലാഹുവിന്റെ പൊരുത്തമുള്ള കുടുംബമായി തീരണ്ടേ? നമ്മുടെ കുടുംബം അല്ലാഹുവിന്റെ ഇഷ്ടമുള്ള കുടുംബമായി തീരണ്ടേ? അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പന്നപുരുഷന്റെ മുന്നിൽ മുടി കാണിച്ച് നടക്കുന്ന സഹോദരിമാരുണ്ടോ അവരെയാണ് പരലോകത്തിന് നിന്ന് മുടിയിൽ പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതെന്ന് മദീനയുടെ നായകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ അതിന്റെ ഗൗരവം മറിയിക്കാൻ വേണ്ടി മാത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അല്ലാതെ നിങ്ങളൊക്കെ അങ്ങനെയാണ്, നിങ്ങൾ തലമുടി പുറത്ത് കാണിക്കുന്നവരാണ് എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ നല്ല ആളുകളാണ്, എനിക്കറിയാം. എത്ര സമയം വൈകിയാലും പതിനായിരക്കണക്കിന് ആയിരക്കണക്കിന് കുടുംബങ്ങൾ കാതു കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ മനസ്സിലേക്ക് ഈമാനുള്ളവർക്ക് അത് കേൾക്കാൻ കഴിയുള്ളൂ, മനസ്സിലേക്ക് ഈമാനുള്ളവർക്കേ അതിന്റെ മുമ്പിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അതങ്ങനെ തന്നെയാണ്, വാളിങ്ങനെ കേൾക്കുമ്പോ മുപ്പര് തുടങ്ങി തുടങ്ങി. അത് ഈമാന്റെ കുറവാണ്, അത് ഈമാന്റെ കുറവാണ്. ഈമാനുള്ളവർക്ക് ഇൻഷാല്ലാ ഉസ്താദുമാരുടെ, അത് എന്റേതെന്നല്ല, ഏത് ഉസ്താദുമാരുടെ വാളാണെങ്കിലും എല്ലാ ഉസ്താദുമാരുടെ വാളും കേൾക്കണം നമ്മള്, എല്ലാ തങ്കന്മാരുടെ പ്രാർത്ഥനയും പങ്കെടുക്കണം നമ്മള്. അതൊക്കെ കേൾക്കുമ്പോ മാഷാ അല്ലാ അറിവുകളാണ് ഞാൻ പഠിക്കട്ടെ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോ ആ മനസ്സിൽ ഈമാനുണ്ട് എന്നതിന്റെ അടയാളമാണ്. ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഇൻഷാല്ലാ അതിൽ നിന്നൊക്കെ എനിക്കൊന്ന് മാറണം വന്നു. ഇനി ഇൻഷാല്ലാ എന്റെ ശരീരം എന്റെ ഇക്കാക്കുള്ളതാണ് ഇൻഷാല്ലാ. ഇന്ന് സഹോദരിമാരെ കുറിച്ചിട്ടല്ലേ പറഞ്ഞത്, നാളെ ഇൻഷാല്ലാ ശരീരം എങ്ങനെ സംരക്ഷിക്കണമെന്ന് ചെറുപ്പക്കാരെ സഹോദരന്മാർ ശ്രദ്ധിക്കേണ്ടത് ഇൻഷാല്ലാ നാളെയും പറയും ഇൻഷാല്ലാ. അപ്പൊ എല്ലാവർക്കും സമാധാനമാകുമല്ലോ. കേട്ടോളി നാളെ കേക്കട്ടോ ഇൻഷാല്ലാ. എല്ലാവരും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില ആളുകൾ കണ്ടില്ലെങ്കിൽ മുടി മറക്കുമ്പോ ഇപ്പോ അതെന്തെന്നറിയില്ല, ചില ആളുകളൊക്കെ തല മറക്കുന്ന സമയത്ത് ഈ തല മറച്ചാലും ശരി, തലയിൽ തട്ടിട്ടാലും ശരി, എന്നാലും മുടി ഇങ്ങനെ പുറത്തേക്ക് കണ്ടുകൊണ്ടേയിരിക്കും അല്ലേ. ഒരു വല പോലെയുള്ള ഒരു തട്ടങ്ങളൊക്കെ ഉണ്ട്. അവസ്ഥ അതെ, തല മറച്ച പോലെ തല മറച്ച പ്രതിഫലം അതുമേ കിട്ടുമോ? കിട്ടും. പക്ഷേ മുടി കണ്ട ശിക്ഷയും കിട്ടും. അപ്പൊ രണ്ടും പാടെ കിട്ടും. ചായക്കും മധുരം കയ്പും ഒരുമിച്ചിട്ട അങ്ങനെ ഉണ്ടാവും, മധുര ഉപ്പ് അങ്ങനെ ഒരുമിച്ചിട്ട അങ്ങനെ ഉണ്ടാവും. എങ്ങനെ ഉണ്ടാവും? കിട്ടിയ ആൾക്കാരുണ്ടാവൂല. ഇപ്പൊ കൂട്ടത്തില് ഒരിക്കലെങ്കിലും കിട്ടിയാലും ഉണ്ടാവൂലേ ചായയിൽ ഉപ്പിട്ടോലൊക്കെ? അപ്പൊ ചായയില് ഉപ്പും മധുരം ഒരുമിച്ചിട്ട എങ്ങനെ ഉണ്ടാവും? നല്ല രസം ഉണ്ടാവില്ലേ? ആ അതേ പ്രകാരം തന്നെയാണ്. തല മറച്ചു ശരിയാണ്. മുടി പുറത്ത് കാണുന്നുണ്ടോ? ആ അതും കാണുന്നുണ്ട്. അത് ശരിയാണ്, അതും കാണുന്നുണ്ട്. അപ്പൊ തല മറച്ചിന്റെ പ്രതിഫലം കിട്ടും, മുടി കണ്ടിന്റെ ശിക്ഷയും കിട്ടും. പിന്നെ എന്തപ്പോ അതുകൊണ്ട് കാര്യമുണ്ടായത്? അതിപ്പോ ഇപ്പറങ്ങിയ മോഡല അല്ല, അത് പഴയ കാലത്തെ ആ മോഡലുണ്ട്. ഏയ് പഴയ കാലത്തെ ആ മോഡലുണ്ട്. മുത്തായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് ഒരു പ്രിയപ്പെട്ട പെണ്ണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ സമീപത്തേക്ക് കയറി വന്നു. മാഷാ അല്ലാ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തട്ടം മാറ്റാൻ പറഞ്ഞു. കാരണം എന്തെന്നറിയോ? ആ തട്ടത്തിന്റെ അകത്തിൽ നിന്ന് മുടി പുറത്തേക്ക് കാണുന്നുണ്ട്. ആ ചരിത്രം പറഞ്ഞിട്ടായിരിക്കും ഇൻഷാ അല്ലാ നാളെ തുടങ്ങുന്നത്. അപ്പോ നമ്മൾ മറക്കുന്ന തട്ടൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. ചില തട്ടങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ, അതിൽ സഹോദരിമാരെ കുറ്റപ്പെടുത്തിയ കാര്യമൊന്നുമില്ല. ഓല് അതിന്റെ ഭംഗി നോക്കും. നമ്മളെ മാക്സിയിലേക്ക് യോജിച്ച തട്ടേത് അതാണ് ഓല് നോക്കുക അല്ലേ. മാക്സിയിലേക്ക് ഇപ്പൊ ചുവപ്പ് മാക്സി ആണെങ്കിൽ നീല മാക്സി ആണെങ്കിൽ, നീല മാക്സി കാണാൻ നല്ല ഭംഗിയാണല്ലോ. നീലയാണെങ്കിൽ നീല മാക്സി ആണെങ്കിൽ ഏതാണെങ്കിൽ ഇൻഷാല്ലാ, ഒരു ഉദാഹരണം പറഞ്ഞാട്ടോ ഉസ്താദ് നീലന്റെ ആളാരണ്ട. അപ്പൊ നീല മാക്സി പിന്നെ അതിലേക്ക് ഏതാ നോക്കുക? നമ്മള് നീലയിലേക്ക് ഇപ്പോ സാധാരണ നീലനോട് യോജിപ്പില്ല തട്ടല്ലേ നമ്മൾ എടുക്കാം അല്ലേ. നീലയ്ക്ക് ചുവപ്പൊന്നും എടുക്കില്ലല്ലോ, ഇല്ല. സാധാരണ യോജിപ്പില്ല തട്ടാണ് എന്ത് ചെയ്യാം നമ്മൾ സാധാരണ എടുക്കുക. അത് ഉദാഹരണം പറയണേ. അപ്പൊ ഇൻഷാല്ലാ യോജിപ്പ് മാത്രം നോക്കിയാ പോരാ. നമ്മൾ എന്ത് ചെയ്യണം? ഇതിപ്പോ മറച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഇതിന്റെ മുടി പുറത്തേക്ക് കാണോ? അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മളൊന്നും ചോദിക്കാം, ഇതിലേറെ കട്ടിയില്ല ഒന്നുകൂടി കിട്ടൂലേ? നമ്മൾ ചോദിക്കാം, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങലില്ല, എന്താ നമുക്ക് ചോദിക്കണേ?
അങ്ങനെയായിരിക്കണം നമ്മുടെ തലമറക്കുന്നത്. അത് നമ്മുടെ മുടി പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടിയാണ്. അത് പുറത്തേക്ക് കണ്ടാൽ അതിന്റെ തെറ്റ്, അതിന്റെ ശിക്ഷ നമുക്ക് ലഭിക്കും.